സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു കാളിയാണ് നിങ്ങൾ ഇവിടെ കണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നേരത്തെ ഒരു നീണ്ട ഒരു വിവരണം ഞാൻ തന്നത്. നമ്മുടെ മനസ്സിലുള്ള കാളിക്ക് മറ്റൊരു രൂപം കൂടിയുണ്ട്, കാശ്മീര ശൈവസത്തിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് വലിയ സത്യം. ഈ അറിവ് എന്നിലേക്ക് പകർന്നു തന്നതിനും ഇതിൻ്റെ ലിറിക്സിൻ്റെയും ഐഡിയയുടെയും എല്ലാത്തിൻ്റെയും പിന്തുണയായി എനിക്കെപ്പോഴും നിലനിൽക്കുന്ന എൻ്റെ സുഹൃത്ത് എൻ്റെ ഗുരുസ്ഥാനീയനും കൂടിയായിട്ടുള്ള ശ്രീ രാമാനന്ദിനെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ആലോചിക്കുന്നു, സ്മരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീ രാമാനന്ദ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ സാദര പ്രണാമം ഞാൻ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ലിറിക്സ് എഴുതിയത് വിദ്വാൻ ശ്രീ സച്ചിൻ അവരാണ്. ഒപ്പം സംഗീതം ചെയ്തിരിക്കുന്നത് ഞാനും അതുപോലെ തന്നെ എൻ്റെ അടുത്ത സുഹൃത്തും വിദുഷിയും കൂടിയായിട്ടുള്ള ശ്രീമതി സവിത കിരണും കൂടി ചേർന്നിട്ടാണ്. അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കട്ടെ. എന്നെ ഇന്നിങ്ങനെ ഭംഗിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി തന്ന്, എൻ്റെ ആഹാരമെല്ലാം ചെയ്ത് തന്നത് പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീമതി രജീഷയാണ്. രജീഷയ്ക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കട്ടെ. ഒപ്പം കേസരിയുടെ ഈ കോർഡിനേഷനും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ വരവിൻ്റെയും പോക്കിൻ്റെയും എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സസൂക്ഷ്മം എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിന് ഹരിജിക്കും അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള എല്ലാവർക്കും, എസ്പെഷ്യലി ഡോക്ടർ ഹരിത, ശ്രീലക്ഷ്മി എന്നിവർക്കൊക്കെ എൻ്റെ നിറഞ്ഞ സ്നേഹം സന്തോഷം. വീണ്ടും നവരാത്രിയിലോ അല്ലാതെയോ ഒക്കെ കാണാനായിട്ട് ഭാഗ്യം വാഗ്ദേവത നൽകട്ടെ, മാതൻ കീ ദേവി നൽകട്ടെ എന്നാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.